അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി യുക്തിവാദികളും ഇസ്ലാം വിരോധികളും മുസ്ലിം പണ്ഡിതന്മാരുടെ വോയിസുകളും ടെക്സ്റ്റുകളുമൊക്കെ നിരന്തരം കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ അടിക്കാനുള്ള വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പണ്ഡിതന്മാരും അതുപോലെ മത പ്രബോധനം നടത്തുന്ന ആളുകളൊക്കെ വളരെയധികം സംസാരത്തിലും എഴുത്തുകളിലുമൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ പറ്റുന്നതും തെളിവുകളുള്ളതും മാത്രം സംസാരിക്കുക ഊഹാപോഹങ്ങളും വെച്ചുകെട്ടലുകളൊന്നും ഇല്ലാതെ നമ്മുടെ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ഇതിന് വിഘാതമാകുന്നത് പൗരോഹിത്യമാണ് എന്ന് നമുക്കറിയാം അവരുടെ ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവർക്ക് ആവശ്യമായ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നടത്തി ഇസ്ലാമിനെ വികൃതമാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ യുക്തിവാദികളെ പോലുള്ള ഇസ്ലാം വിരോധികൾക്ക് ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഈ മൗലവി നൽകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞു പോകും ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്കറിയുമോ ജിദ്ദയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിട്ട് വാപ്പിയോ ഉമ്മയോ ഉറക്കമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കൽ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ ഓതി നോക്കി പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ ഇസുർ റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു അദ്ദേഹം ഓതി ഓദിക്കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും

ആ കുട്ടിയുടെ ശരീരത്തിൽ ജപ്പാനിലെ ജിന്നാണ് കയറിയത് അതുകൊണ്ട് ആ കുട്ടി ജപ്പാൻ ഭാഷയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ എൻ്റെ ഒരു പ്രസക്തമായ ഒരു സംശയം ഇദ്ദേഹത്തിന് ജപ്പാനീസ് ഭാഷ അറിയുമോ ഇല്ല പക്ഷെ എങ്ങനെയാണ് ഈ കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഇത് ജപ്പാൻ ഭാഷയാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയത് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയാണ് ഒരു അറിയാത്ത തീരെ അറിയാത്ത ഒരു ഭാഷ നമുക്ക് കേട്ടാൽ ഏത് ഭാഷയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പോലും ആ ഭാഷയെക്കുറിച്ച് ഏ ചെറിയ ഒരു വിവരമെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഇത് ജപ്പാനി ഭാഷയാണ് സംസാരിച്ചത് എന്നിട്ട് ജപ്പാനി ട്രാൻസ്ലേഷനുള്ള ഖുർആാൻ കൊണ്ടുവന്നു പരിഭാഷ കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആരാണിത് കണ്ടത് ആരാണിത് കേട്ടത് ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും പല ആളുകളും ഇതേ എന്താ ജിന്നിൻ്റെ സാന്നിധ്യത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ ജിന്നുകളുണ്ട് എന്നത് ഖുർആനിൽ പറഞ്ഞ കാര്യമല്ലേ ഇതിനെയൊക്കെ ഇദ്ദേഹം ഖണ്ഡിക്കുകയാണോ എന്ന് ചോദിക്കും ഞാൻ ജിന്ന് ഇല്ല എന്ന് പറയുന്നില്ല ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഖുർആൻ പറഞ്ഞത് ഹദീസിൽ വന്നതും വളരെ കൃത്യമാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കഥ അത് ഖുർആാനിലോ ഹദീസിലോ ഉള്ള കഥയായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല സാധാരണ മൗനന്മാർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ കറാമത്തുകളുണ്ട് ഏതെങ്കിലുമൊക്കെ കറാമത്തുകൾ പറഞ്ഞ സംഭവങ്ങൾ ഉദ്ധരിച്ച് മുസ്ലിമാരുടെ ഉസ്താദിൻ്റെ തള്ള് എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ അവരോട് ചോദിക്കും കറാമത്തില്ലേ കറാമത്തുണ്ട് പക്ഷേ അയാൾ പറഞ്ഞത് തള്ളാണ് എന്നാൽ ഈ തള്ളിനെ നിങ്ങൾ ഏത് ഇനത്തിലാണ് ഉൾപ്പെടുത്തുക എന്നത് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരുപാട് തള്ളുകൾ നമുക്കിന്ന് സുലഭമായി തന്നെ ലഭിക്കാനുണ്ട് ഏതായിരുന്നാലും ഈ തള്ളുകളെയൊക്കെ ഏത് ഗണത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുക കറാമത്തുണ്ട് പക്ഷേ ഇയാൾ പറയുന്നത് കറാമത്തല്ല അയാൾ പറയുന്നത് ഉടായ്പകളാണ് എന്നാൽ ഈ ഉഡായ്പകളെ നിങ്ങൾ ഏത് ദിനത്തിൽപ്പെടുത്തും ഇതിന് ഏത് രേഖയാണ് നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുക നിങ്ങൾ ഒക്കെ ചോദിക്കാറില്ലേ ഈ ഈ പറയുന്നതിന് എന്ത് ആധികാരികമായ രേഖയാണുള്ളത് എന്നൊക്കെ ചോദിക്കാറില്ലേ തിരിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാൻ ആൺകുട്ടികളായി മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വിസമിച്ചിട്ട് കാര്യമല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കള്ളത്തരങ്ങൾ മാത്രമാണ് ഓരോ ആളുകളും പറഞ്ഞ പ്രസംഗത്തിലെ വാക്കുകൾ നിങ്ങളുടെ ആദർശം നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ യൂട്യൂബിൽ ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവർ ആദർശം പ്രസംഗിക്കുന്നത് കണ്ടണോ സുന്നികളുമായി തർക്കത്തിലിരിക്കുന്ന വിഷയത്തിലെ ആദർശം ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവർക്ക് പറയാനുള്ളതൊക്കെ ഇത്തരം പ്രസംഗങ്ങളായിരിക്കും അവരെ വീഡിയോകൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആസ്പദമാക്കിയായിരിക്കും ഏതായിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഉഗ്രൻ തള്ളുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് സുന്നി ഉസ്താദുമാർ ഏതെങ്കിലും കരാമത്ത് പറഞ്ഞു എന്ന് മുജാഹിദുകൾ രംഗത്ത് വരുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എവിടെയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് തള്ളു എവിടെ ആയാലും തള്ളു തന്നെയാണ് പക്ഷേ അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ ഇവിടെ ഞാൻ വെറുതെ പറയല്ല മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇദ്ദേഹം ജപ്പാനീസ് ഭാഷ എന്ന് പറഞ്ഞു ഇദ്ദേഹം ഓരോ നാട്ടിലുമുള്ള ജിന്നുകൾക്ക് ഓരോ ഭാഷ സംഭാവന ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മലയാളികളാകെ കേരളത്തിലുള്ള ജിന്നുകൾ മലയാളം സംസാരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഈ കേരളത്തിലെ മനുഷ്യരായ നാം ഒരു ഭാഷ കണ്ടെത്തി ഭാഷയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള ജിന്നുകളും അതേപോലെ ആ ഭാഷയിലേക്ക് മാറുന്നു എന്ന രൂപത്തിലല്ലേ ഇദ്ദേഹത്തിൻ്റെ സംസാരം പോകുന്നത് േ ഭാഷ ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹം ലോകത്തിൻ്റെ ഓരോ കൺട്രികളിലുമുള്ള ഭാഷയ്ക്കനുസരിച്ച് ജിന്നുകളെ രാഷ്ട്രമായിട്ടും സംസ്ഥാനങ്ങളായിട്ടും സ്റ്റേറ്റുകളായിട്ടും ഒക്കെ തിരിക്കുകയാണ് ഇന്ത്യയിൽ ഏകദേശം എത്ര ഭാഷയുണ്ട് അത്രയും ഭാഷയിലുള്ള ജിന്നുകളുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ തള്ളുകളാണ് അതുകൊണ്ട് ഇത്തരം ഉഗ്രൻ തള്ളുകൾ ഒക്കെ ഉള്ള സ്ഥിതിക്ക് മുജാഹിദുകൾ തള്ളിൻ്റെ കാര്യവും പറഞ്ഞ് ഇനി വരരുതേ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസലാലേക്കും വരമത്ത അല്ലാതി വർക്കാത്തൂ